പേര് വൈക അപ്പ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡ്രോയിംഗും ക്രാഫ്റ്റും ഒന്നുമല്ല ചെയ്യുന്നത് ഞാൻ നിങ്ങളെ ഒരു കവിത ചൊല്ലി കേൾപ്പിക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ സ്കൂൾ ഫെസ്റ്റിവൽസിൽ ഒക്കെ കാണുന്നതാണ് കവിതാ മത്സരം അപ്പം കവിത ഇഷ്ടപ്പെടുന്ന കുട്ടികളൊക്കെ കവിതാ മത്സരത്തിൽ പങ്കെടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സും കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ ഈ വീഡിയോ ആരെങ്കിലും ആദ്യമായി കാണുന്നുണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഫസ്റ്റ് ഞാൻ താമസിക്കാതെ ടിപ്സ് പറഞ്ഞുതരാം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് കവിതയ്ക്ക് അക്ഷര സ്ഫുടത വേണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കവിത നമ്മൾ ചൊല്ലുമ്പോൾ അത് പാട്ട് പോലെ പാടിവിടാതെ കവിതയിലുള്ള വാക്കുകൾ നല്ല ശക്തിക്ക് ഉച്ചരിക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കവിതയ്ക്ക് ഈണവും താളവും ഉണ്ടാവുമല്ലോ എല്ലാ കവിതയ്ക്കും ഉണ്ടല്ലോ അപ്പൊ നമ്മള് ആ ഈണത്തിലും താളത്തിലും കവിത ചൊല്ലാൻ ശ്രമിക്കുക അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പോലെ നിങ്ങൾ ചൊല്ലുവാണെങ്കിൽ കവിത കേൾക്കാൻ ഒരു രസം ഉണ്ടാവും അപ്പൊ എനിക്ക് അറിയാവുന്ന അല്ലെങ്കിൽ എന്നെ സ്കൂളില് സമ്മാനം വായിക്കാൻ സഹായിച്ച കുറച്ച് ടിപ്സ് മാത്രമേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളൂ അപ്പൊ ഞാൻ നിങ്ങൾക്ക് കവിത ചൊല്ലി കേൾപ്പിക്കാം ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ സാറിന്റെ ഇന്ത്യൻ മാതൃത്വം എന്ന കവിതയിലെ ഏതാനും ചില വരികളാണ് ഞാൻ നിങ്ങളെ ചൊല്ലി കേൾപ്പിക്കുന്നത് പടി ഇറങ്ങിപ്പോയ പൊന്നുണ്ണിയെ കാത്ത് പടിവാതിൽ ചാരാതെയുണ്ണാതെയൊറ്റയ്ക്ക് പൂമുഖത്തട്ടിൽ കരിന്തിരി കത്തുന്ന പൂർണദീപം പോൽ തപസ്സിരിക്കുന്നവൾ അമ്മയാണെന്നും ഉറങ്ങുവാനാവാത്ത ജന്മനാടിൻ നിത്യനിശബ്ദത ദുഃഖമാണെല്ലാ വിളിച്ചവും കെട്ടുപോകുമ്പോഴും മങ്ങാതെ കത്തുന്ന നിറവിൻ ചെരാതാണ് ഉണ്ണിച്ചുവടു പിഴയ്ക്കാതിരിക്കുവാൻ മണ്ണായി നിത്യം ചവിട്ടേറ്റുവാങ്ങിയും രാവിലും കുഞ്ഞിനു നേർവഴി കാട്ടുവാൻ ജീവന്റെ തീയെ നിലാവാക്കി മാറ്റിയും ഓരോ മിടിപ്പിലും പ്രാർത്ഥനാമന്ത്രവും നേരുമായി പെറ്റമ്മ കാത്തിരിക്കുമ്പോഴും ഏതു പൊട്ടിച്ചൂട്ടു വെട്ടത്തിൽ ഉണ്ണിക്കു നേരായ മാർഗം പിഴയ്ക്കും പിന്നെയും അപ്പൊ ഞാൻ ചൊല്ലി ഈ കവിത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാൻ ഇനിയും കുറെ ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇതിന് ചൊല്ലി കേൾപ്പിക്കാൻ പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഏതാനും ചില വരികൾ മാത്രമേ ചൊല്ലിയിട്ടുള്ളൂ അപ്പോ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇനി നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.